മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ ഇന്ന് രാവിലെ സർവകക്ഷി യോഗം ചേരും യോഗത്തിൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ ജില്ലയിലെ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ജില്ലയിലെത്തും രാവിലെയോടെ ഇരുവരും കണ്ണൂർ വിമാനത്താവളത്തിലെത്തും അവിടെ നിന്നും റോഡ് മാർഗമാണ് മേപ്പാടിയിലെത്തുക ഇരുവരും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും ദുരന്തത്തിന്റെ രണ്ടാം ദിവസം രാവിലെ മുതൽ പ്രതികൂലമായ കാലാവസ്ഥയെയും മറികടന്നാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ആദ്യ ദിവസമെത്തിയ എൻ ഡി ആർ എഫിലെ മുപ്പതംഗം ടീമുകൾക്ക് പുറമെ വിവിധ സേനാ വിഭാഗങ്ങളിലുള്ളവർ ചൂരൽ മലയിൽ എത്തിയിരുന്നു ഇവരും മുണ്ടക്കൈ രക്ഷാദൗത്യത്തിലേക്ക് അണിനിരന്നു കൂടാതെ അഗ്നിരക്ഷാസേനയിലെ നൂറ് അംഗ സംഘം മുണ്ടക്കൈയിലെത്തി പോർട്ട് കൊച്ചിയിൽ നിന്നെത്തിയ ആർ എഫ് ഒ കെ രജീഷിന്റെ നേതൃത്വത്തിലുള്ള അൻപത്തിയഞ്ച് സ്കൂബ ഡൈവിംഗ് ടീമും രക്ഷാപ്രവർത്തനത്തിറങ്ങി ഇതിനൊപ്പം സന്നദ്ധ പ്രവർത്തകരും അണിനിരന്നതോടെ മുണ്ടക്കൈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിന്റെ സ്ലാബുകൾ മുറിച്ചുമാറ്റിയും വടം കെട്ടി വലിച്ചുമാറ്റിയും ഏഴോളം മൃതദേഹങ്ങളും ഇവിടെ നിന്നും രാവിലെ പതിനൊന്നരയോടെ പുറത്തെടുത്തിയിരുന്നു ഇതേസമയം മുണ്ടക്കൈ ടൌണിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി കഴിഞ്ഞ ദിവസം മുന്നേറുന്നുണ്ട് ായിരുന്നു വീണ്ടും ഉരുൾപൊട്ടൽ ഭീതി നിറയ്ക്കുന്ന വിധം മലവെള്ളം കുത്തിയൊഴുകുമ്പോഴും രക്ഷാദൗത്യ സന്നാഹങ്ങളെല്ലാം മുണ്ടക്കൈയിൽ ചലിച്ചു ഉച്ച കഴിഞ്ഞതോടെ പ്രദേശത്ത് കനത്ത മഴ തുടങ്ങിയതോടെ ചൂരൽ മലയിൽ ആർമിയുടെ സഹായത്തോടെ ആദ്യമുണ്ടാക്കിയ താൽക്കാലിക പാലത്തിൽ വെള്ളം കയറി തുടങ്ങി ഇതുവഴിയാണ് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലേക്ക് പോയിരുന്നത് വൈകിട്ട് ആറോടെ ഇതുവഴി സാഹസികമായാണ് രക്ഷാപ്രവർത്തന ദൗത്യത്തിലുള്ളവർക്ക് ആർമിയും പോലീസും ചേർന്ന് സഹായമൊരുക്കിയത് കനത്ത ഇരുട്ടും മഴയും തുടരുന്നതിനാൽ പിന്നീട് രക്ഷാദൗത്യം ഈ മേഖലയിൽ ശ്രമകരമായിരുന്നു ആർമി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ബേലി പാലം നിർമ്മാണവും ചൂരൽമലയിൽ പുരോഗമിക്കുകയാണ് ഇതിനായുള്ള സാമഗ്രികൾ കണ്ണൂർ വിമാനത്താവളം വഴി ചൂരൽമലയിൽ എത്തിച്ചു ഇന്ന് ഉച്ചയോടെ പാല നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം തുടരുന്നത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എൺപത്തിയഞ്ച് ശതമാനം പൂർത്തിയായതായാണ് റിപ്പോർട്ട് അതുവഴി കൂടുതൽ ജെ സി ബിയും ഹിറ്റാച്ചിയും അടക്കമുള്ള വാഹനങ്ങൾ മുണ്ടക്കൈയിലേക്ക് എത്താൻ സാധിക്കും രാത്രി വൈകിയും നിർമ്മാണവുമായി മുന്നോട്ടു പോയതിനാലാണ് പാല നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കാനാകുന്നത് ഭാരം കുറഞ്ഞതും കരുത്തുറ്റതുമായ ഉരുക്കു ഗർഡറുകളും പാലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ വേണ്ട എന്ന പ്രത്യേകതയും ഈ പാലത്തിനുണ്ട് ഇരു തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമിൽ ബേലി പാനലുകൾ കൂട്ടി യോജിപ്പിച്ച് അതിൽ ഉരുക്ക് ഗർഡറുകൾ കുറുകെ നിരത്തിയാണ് നിർമ്മാണം ഉരുക്ക് പാനലുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയും വിധം ട്രാക്ക് തയ്യാറാക്കുകയും ചെയ്യും അതോടൊപ്പം ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ച് പാലം ഫലപ്പെടുത്തും അതിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയും മുൻകൂട്ടി തയ്യാറാക്കിയ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്നതുമാണിത് അതേസമയം ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മഴവെള്ളം കയറി ഒറ്റപ്പെടുന്നതിനു പുറമെ ഉരുൾപൊട്ടൽ ഭീഷണി കൂടി കണക്കിലെടുത്താണ് ക്യാമ്പുകൾ തുടങ്ങിയത് എണ്ണായിരത്തോളം പേർ വിവിധ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്